ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കോളിഫ്ലവർ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് ആദ്യം തന്നെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയെടുത്ത് ഒരു 10 മിനിറ്റ് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്ത കോളിഫ്ലവർ ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കോളിഫ്ലവറും ഇട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഒരു 15 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കുവാണ്. ചിലർക്ക് ഇത് ഇങ്ങനെ വലിയ പീസായിട്ട് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കുറച്ച് ചെറുതായിട്ട് മുറിച്ചിടുന്നതായിരിക്കും നല്ലത്. അതപ്പം ഗ്രേവി പിടിച്ചിട്ട് നമുക്ക് ആ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പുറത്തറിയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം ഏറ്റവും ചെറുതായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ കുഞ്ഞിപ്പിക്കും ചേച്ചിമോക്കും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞത്. അത് വേകുന്ന സമയം കൊണ്ട് തന്നെ ഞാനിവിടെ സവോളയും ഇതിന് വേണ്ട പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിക്കയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താ കക്കുമണമോ അങ്ങനെ ഒരു സംഭവമില്ല, അതൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ ഒരു തവി വെച്ച് കോരുവാണെങ്കിൽ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കിഴുത്തപാത്രം ഇല്ലേ, ഓട്ടപാത്രം, അതിലേക്ക് ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ ഫോൺ കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തമായിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച കോളിഫ്ലവർ വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. മസാല ചേർക്കാനായിട്ട് അത് പാനടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാനിവിടെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. തീരെ നൈസായിട്ടാണോന്ന് ചോദിച്ചാൽ അല്ല, എന്നാലും ഒന്ന് പൊടിപൊടിയായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. ഈ സവാള ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 പച്ചമുളക് അരിഞ്ഞത്. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാതെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരു കുറച്ച് ഒരു പകുതി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മീഡിയം സൈസ്. അപ്പം ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ സാധാരണ തക്കാളി എന്താ പറയുക, ഈ അരിഞ്ഞിട്ട് കറിക്കകത്ത് ഇടുമ്പോൾ കുഞ്ഞപ്പിയും ചേച്ചിമോളും ഒക്കെ ചോറ് കഴിക്കുമ്പോൾ പ്ലേറ്റിൻ്റെ കരയ്ക്ക് അടുപ്പിക്കാറാണ് പതിവ്. തക്കാളി മാത്രം കരയ്ക്കടുപ്പിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് പൾപ്പാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി ഉള്ളതുകൊണ്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തായിരുന്നു. അപ്പം നമുക്ക് ഈ ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി അരിഞ്ഞിടുന്നവർക്ക് അരിഞ്ഞിടാം, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇതായതുകൊണ്ട് ഞാൻ അരച്ചിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പറ്റട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ ആ തക്കാളിയുടെ വെള്ളമൊക്കെ അത്യാവശ്യം പറ്റി നല്ല ഒരു ക്രീം പോലെ തന്നെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കുവാണേ. മസാലയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ളതാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.
അപ്പോൾ ആദ്യം തന്നെ ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ അത്രയും തന്നെയോ അതിൽ കുറച്ച് കൂടുതലോ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഗരം മസാല, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അത് 1/4 ടീസ്പൂൺ അധികം, 1/2 ടീസ്പൂൺ ഇല്ല, ഗരം മസാല ചേർത്തതിലും കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ മഞ്ഞപ്പൊടി കൂടെ ചേർത്തായിരുന്നേ, നമ്മൾ അരപ്പിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് മഞ്ഞപ്പൊടി കൂടെ ചേർത്തായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്, എന്തോ റെക്കോർഡിങ് എന്തോ ഓണായില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ, നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാമേ. അങ്ങനെ കോളിഫ്ലവറും മസാലയും കൂടെ നന്നായിട്ട് മിക്സായി. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ, അതല്ല റോസ്റ്റ് ആയിട്ടാണ് മതിയെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ മസാലയ്ക്കകത്ത് ഉപ്പൊന്നും ഇട്ടില്ലല്ലോ, സവോളയ്ക്കകത്ത് മാത്രമേ കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണേ. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പം ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1-2 കരിയാപ്പലയും കൂടെ മണ്ണയ്ക്ക് ഇട്ടിട്ട് മുകളിൽ വിതറിയിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് കോളിഫ്ലവറിനകത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ദാ 10 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തേ 10 മിനിറ്റ്. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വിളമ്പാം. കുറച്ച് ചോറെടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ബീറ്റ്റൂട്ട് തോരൻ, കിളിമീൻ വറുത്തതും, പിന്നെ നമ്മളുടെ എന്താ പറയുക, കോളിഫ്ലവർ റോസ്റ്റും, പിന്നെ മോരുകറിയുമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.